പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നബിദിനാഘോഷം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും ഇത്തരം നബിദിനാഘോഷങ്ങളും മൗലിദ സദസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദുഃഖകരമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഇപ്പോൾ നബിദിനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നബിദിനാഘോഷത്തിന്റെ പേരിൽ ആഭാസങ്ങൾ വല്ലാതെ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ്. പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചിട്ടില്ല എങ്കിൽ കൈവിട്ടു പോകുമെന്ന കാര്യം ഉറപ്പാണ്. നമുക്കറിയാം, കേരളത്തിലെ ഒരുപാട് നേർച്ചകൾ നിർത്താൻ വേണ്ടി തന്നെ നമ്മുടെ പണ്ഡിതന്മാർ ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം നേർച്ചകളിലേക്ക് ഒരു പണ്ഡിതന് നേതൃത്വം നൽകാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാരണം അത് കൂത്താട്ടങ്ങളും ആഭാസങ്ങളുമായി മാറുകയായിരുന്നു. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കേണ്ട ഒരു നല്ല കർമ്മം മതപരമായ യാതൊരു ചിന്തയും ഇല്ലാത്ത താന്തോന്നികളായ ചില ആളുകളുടെ കൈകളിലേക്ക് അതൊക്കെ നീങ്ങുകയായിരുന്നു. പിന്നീട് അതൊക്കെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നത്. എന്നാൽ നബിദിനാഘോഷത്തിന്റെ പേരിൽ ഓരോ വർഷവും നമ്മൾ ഈ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇത്തരം ശൈലികളിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന ഒരു സംശയം വരികയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തഅദീമും അവിടത്തോടുള്ള ബഹുമാനവും അവിടുത്തെ മദ്ഹ് പറഞ്ഞുകൊണ്ടൊക്കെ നടത്തേണ്ട, ആദരവോടുകൂടെ നടത്തേണ്ട ഒരു കാര്യം, അത്തരം രീതികളിലായിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ നബിദിനാഘോഷത്തിൻ്റെ തെളിവുകളാണെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന എല്ലാ ചർച്ചകളും പ്രസക്തമാകുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വൈവിട്ടുകൊണ്ട് ഇത്തരം രീതികളിലേക്ക് നീങ്ങുമ്പോൾ വരും വർഷങ്ങളിൽ ഒരുപക്ഷെ പണ്ഡിതന്മാർ തന്നെ ഇതിനെതിരെ, ഈ ആഭാസങ്ങൾക്കെതിരെ നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. റാലി നടക്കുന്ന സമയത്ത് ചുംബനങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. പക്ഷെ അതൊരു മതത്തിനെ കുറിച്ച് അറിയാത്ത ആളുകളിൽ നിന്ന് പെട്ടെന്നുണ്ടായ, അതായത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ പെട്ടെന്നുണ്ടായ ഒരു കാര്യമായതുകൊണ്ട് അതൊരു കുറ്റമാണ് എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും, പക്ഷെ അതൊക്കെ പറഞ്ഞ് നമ്മുടെ ആളുകൾ തന്നെ എങ്ങനെയാണ് ആഘോഷമാക്കി മാറ്റുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒരു ആഘോഷമായി എടുക്കുമ്പോൾ വരും വർഷങ്ങളിൽ ആവർത്തിക്കപ്പെടുകയും അതൊക്കെ കൈവിട്ടു പോവുകയും ചെയ്യും. ഇന്ന് നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ പല രീതികളും സ്വീകരിച്ചതായി കാണുന്നുണ്ട്. അതൊക്കെ ചാനലുകളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഈ ആഘോഷം പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തരം മതബോധമില്ലാത്ത ചില ആളുകൾ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുക. അതൊരു മതബോധവും മതചിട്ടയോടുകൂടെയും ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പൊതു സാംസ്കാരിക ആഘോഷമായി മാറി മതത്തിന് യാതൊരു റോളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറുന്നത് കൊണ്ട് തന്നെ ഓരോ മദ്രസകളിലുമുള്ള ഉസ്താദുമാർ, അതുപോലെ തന്നെ സംഘടനാ നേതൃത്വവും യൂണിറ്റ് ഭാരവാഹികളും ഒക്കെ ഈ കാര്യം ശ്രദ്ധിച്ച് അച്ചടക്കത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഅദീം കരുതിക്കൊണ്ട്, അവിടത്തോടുള്ള ബഹുമാനം കരുതിക്കൊണ്ട് ആ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പരമാവധി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, ഇതാണല്ലോ മഹബ്ബത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഷിദ്ധമാക്കിയ കാര്യങ്ങളുടെ ഒരു കൂത്തരങ്ങായി മാറാതിരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ നബിദിനാഘോഷം തെറ്റാണെന്ന് പറയുന്ന ആളുകൾക്ക് ആധികാരികമായി ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളും അതിന്റെ തെളിവുകളും വെച്ച് കാര്യങ്ങൾ പറയാൻ സാധിക്കാതെ അവരുടെ ആശയങ്ങൾ സമർത്ഥിക്കാൻ കഴിയാതെ വരുന്ന ഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ മറയാക്കി നബിദിനാഘോഷത്തെ തള്ളാനും അതിനെ നിരാകരിക്കാനും അതിനെ എതിർക്കാനും ഒക്കെ അവർ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും അതിനൊരു വളവിട്ട് കൊടുക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം, നേർച്ചകൾ നമ്മൾ നടത്തുന്നത് നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ്, നല്ല കർമ്മങ്ങളാണ് അവിടെ ചെയ്യാറുള്ളത്. എന്നാൽ പല സ്ഥലത്തും ഉണ്ടായ വ്യതിയാനങ്ങൾ എവിടെയൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഏതൊക്കെ രൂപത്തിൽ പണ്ഡിതന്മാർക്ക് ഇടപെടേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ പാടില്ല. പണ്ഡിതന്മാരായി സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന ആളുകൾക്ക് റാലിയുടെ മുന്നിൽ നിൽക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് മതതലങ്ങളിൽ തന്നെയുള്ള അധപ്പതനങ്ങൾ ഇവിടെയൊന്നും ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുകളൊക്കെ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ടാകുമ്പോൾ മാത്രമാണ്, അവിടുന്ന് നമ്മളെ പഠിപ്പിച്ച ചിട്ടകളും നിബന്ധനകളും ഒക്കെ പാലിക്കുമ്പോൾ മാത്രമാണ് നമ്മളീ പറഞ്ഞ അനുവദനീയമായ നബിദിനാഘോഷത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇത് നിരീക്ഷിച്ച് മനസ്സിലാക്കി വേണ്ട രൂപത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.